ഞാനെടാ. ഹലോ, ഞാനൊരു പഴയ ജിന്നാണ്. ജിന്നും ജിന്നും വാടക്കയൊന്നും വേണ്ട മേൻ, മറ്റൊരു പോ. ആ ജിന്നല്ല, നീ യമലോകത്ത് എത്തിച്ച ഒരു പാവം ജിന്ന. ഞാൻ യമലോകത്തേക്ക് എത്തിച്ച ജിന്നോ? നല്ല പോലെ ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ മതി, മനസ്സിലാവും. എടാ ബിൽഗേറ്റ്സ്, നീ അല്ലടാ അത്. ബിൽഗേറ്റ്സും ഇലാൻ മസ്കും ഒന്നുമല്ല മേൻ, ഇത് വേറെ വേറെ ആൾ. മേൻ, പ്രാങ്ക് നിർത്തിയിട്ട് കാര്യം പറ, താൻ ആരാണ്? ബ്ലാക്ക്ബെറി. And I will see you soon. സോ ഹലോ വാട്സപ്പ് ഗൈസ്, എല്ലാവർക്കും ടെക് വിത്ത് ഗാഡ്ജെറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓ, ഇറ്റ്സ് അക്ഷയ് ആൻഡ് യു ആർ സ്റ്റ്യൂൺ വിത്ത് ടെക് വിത്ത് ഗാഡ്ജെറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്ലാക്ക്ബെറി മൊബൈൽസിൻ്റെ റിട്ടേണിങ്ങും ബ്ലാക്ക്ബെറി മൊബൈൽസിനെ പണ്ട് എന്ത് പറ്റി, അവരെങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് പിന്നോട്ട് പോയതെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഒട്ടും പറഞ്ഞ് ലേഖടിപ്പിക്കുന്നില്ല. അതിൻ്റെ മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂടെയുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. പോരാതെ നമ്മുടെ ചാനലിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇട്ടൊന്ന് സഹായിക്കുക. പോരാതെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. സോ ഇറ്റ്സ് അക്ഷയ് ആൻഡ് യു ആർ ട്യൂണിങ് വിത്ത് ടെക് വിത്ത് ഗാഡ്ജെറ്റ്സ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ബ്ലാക്ക്ബെറിയുടെ AIR X5G എന്ന മൊബൈലിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ സ്പെക്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ബ്ലാക്ക്ബെറി കമ്പനിയുടെ ഹിസ്റ്ററി, അതായത് എങ്ങനെ മാർക്കറ്റിൽ എത്തി, എങ്ങനെ മാർക്കറ്റിൽ നിന്ന് പുറത്ത് പോയി എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ബ്ലാക്ക്ബെറി എന്ന കമ്പനി ഒരു കമ്പനിയാണ്, ആദ്യം ഉണ്ടായിരുന്നില്ല ഗൈസ്. ഒരു റിസർച്ച് ഇൻ മോഷൻ എന്ന് പറയുന്നൊരു കനേഡിയൻ കമ്പനിയാണ് ഈ മൊബൈൽസ് ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതലേ ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റ് മൊബൈൽ തന്നെയായിരുന്നു. കീബോർഡ് ബ്ലാക്ക്ബെറിയുടെ ഷേപ്പിലുള്ള കീബോർഡാണ് ഈ മൊബൈലിൻ്റെ ഒരു, ബ്ലാക്ക്ബെറി ഫ്ലൂട്ടിനോട് സാമ്യമുള്ള കീബോർഡാണ് ഈ മൊബൈലിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ മൊബൈലിന് ബ്ലാക്ക്ബെറി എന്നുള്ള പേര് വന്നത്. പിന്നെ ഈ മൊബൈൽ ആൾക്കാരുടെ ഇടയിൽ ഇത്ര ശ്രദ്ധ നേടാൻ കാരണം അതിൻ്റെ കീബോർഡ് സ്പെഷ്യാലിറ്റിയും. മറ്റൊരു ഫോൺ അങ്ങനത്തെ ഒരു കീബോർഡ് അതുവരെ ഫസ്റ്റായിട്ട് അങ്ങനത്തെ ഒരു കീബോർഡ് കൊണ്ടുവന്നത് ബ്ലാക്ക്ബെറിയാണ്. മറ്റൊരു കമ്പനി അതുപോലെ നൽകിയിട്ടില്ല. നമ്മുടെ സോണിയുടെ എറിക്സൺ ആയാലും സാംസങ് ആയാലും മോട്ടറോള ആയാലും HTC ആയാലും ആരും നൽകിയിരുന്നില്ല. പോരാത്തതിന് ബ്ലാക്ക്ബെറിക്ക് സ്വന്തമായിട്ടൊരു BBM എന്ന് പറയുന്നൊരു മെസ്സഞ്ചർ ഉണ്ടായിരുന്നു, ബ്ലാക്ക്ബെറി മെസ്സഞ്ചർ. ഇന്നത്തെ വാട്സപ്പിനെ പോലെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ അതും യൂസേഴ്സിനെ കൂടുതലായിട്ട് ബ്ലാക്ക്ബെറിയിലേക്ക് ആകർഷിച്ചു. പിന്നെ ഈ ബ്ലാക്ക്ബെറി മൊബൈൽസ് 2004 മാർക്കറ്റിൻ്റെ ഷെയർ 20% ഇത് വേൾഡ് മാർക്കറ്റിൽ മൊബൈൽസിന് ഷെയർ ഉള്ളത് ബ്ലാക്ക്ബെറിക്കായിരുന്നെങ്കിൽ 2004-2005 അത് 5% കുറഞ്ഞു. അതിന് കാരണം 2004 ഫസ്റ്റ് ഐഫോൺ മോഡൽ ഇറങ്ങിയ പേര്, ഐഫോൺ മോഡൽ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഐഫോൺ അപ്പോൾ ഇറങ്ങി. അതിനുശേഷം 2000 ബ്ലാക്ക്ബെറിക്ക് വലിയൊരു ക്ഷീണം ഐഫോണിന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നെ iOS വന്ന അപ്ഡേറ്റുകളും ഐഫോണിൻ്റെ പുതിയ വേർഷനുകൾ വന്നത് കൂടി ബ്ലാക്ക്ബെറി വളരെ പിന്നോട്ട് പോയി 5% ഷെയർ. അങ്ങനെ ബ്ലാക്ക്ബെറിക്ക് ഇനി സ്വന്തമായിട്ട് മൊബൈൽ മാനുഫാക്ചർ ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് THC എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ് മാത്രം അവർ കോൺട്രാക്റ്റ് കൊടുക്കുകയായിരുന്നു. അന്നും ജാവ പ്ലാറ്റ്ഫോമിങ്ങിൽ ബ്ലാക്ക്ബെറി ഒന്നാമനെ നിലകൊണ്ടു. പിന്നീട് എപ്പോഴോ ബ്ലാക്ക്ബെറി വളരെ പിന്നോട്ട് പോയി, 0 ആയി ബ്ലാക്ക്ബെറിയുടെ ഹോൾ ഷെയർ. പിന്നീടും ബ്ലാക്ക്ബെറി തിരിച്ചു വരാൻ ശ്രമിച്ചു. അപ്പോഴത്തേക്ക് ഈ ആൻഡ്രോയിഡ് ഫോണുകളുടെ കുത്തൊഴുക്കും കാരണം ഐഫോൺ ഫോണുകളുടെ പോപ്പുലാരിറ്റിയും കാരണം ബ്ലാക്ക്ബെറിക്ക് അത്ര പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല മാർക്കറ്റിൽ. അന്നും ബ്ലാക്ക്ബെറി ഒരു ഫുൾ ടച്ച് സ്ക്രീൻ മൊബൈൽ സ്ക്രീൻ നൽകിയിരുന്നില്ല.
അപ്പോൾ സാംസങ് പോലുള്ള കമ്പനികളൊക്കെ ടച്ച് സ്ക്രീൻ മൊബൈലിലേക്ക് മാറിയപ്പോഴും ബ്ലാക്ക്ബെറി കീപാഡ് സ്ക്രോൾ ബട്ടൺ മൊബൈൽസാണ് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക്ബെറിയുടെ ടച്ച് സ്ക്രീൻ മൊബൈൽ മാർക്കറ്റിലെത്താൻ വളരെ നേരം വൈകി എന്ന് തന്നെ പറയാം. പിന്നീട് എപ്പോഴും ബ്ലാക്ക്ബെറി വളരെ പിന്നോട്ട് പോയി, വീണ്ടും സീറോ ആയി. പക്ഷേ ബ്ലാക്ക്ബെറി വന്നപ്പോൾ നമ്മൾ ബ്ലാക്ക്ബെറി തിരിച്ച് പിടിക്കും മാർക്കറ്റ്, ഇവിടെ ഒരു കുത്തക മതിയെന്ന് ഐഫോൺ ഉദ്ദേശിച്ച് ബ്ലാക്ക്ബെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക്ബെറിയുടെ സിഇഒ. ബട്ട് ബ്ലാക്ക്ബെറിക്ക് കാര്യമായ മാറ്റമൊന്നും മാർക്കറ്റിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതോടെ ബ്ലാക്ക്ബെറിയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് 2018 കമ്പനി മൊബൈൽ മാനുഫാക്ചറിങ് നിർത്തുവാണ്. ഇപ്പോൾ 2021 ആയപ്പോഴത്തേക്കും വീണ്ടും ഇതാ പുതിയ സ്മാർട്ട് ഫോണുമായി ബ്ലാക്ക്ബെറി എത്തിയിട്ടുണ്ട്. ബ്ലാക്ക്ബെറിയുടെ 3 സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയി വരാൻ പോകുന്നത്. ബ്ലാക്ക്ബെറിയുടെ AirX 5G Key 3 5G. അപ്പോഴും കീപാഡ് മൊബൈൽസ് അവർ ഒഴിവാക്കിയിട്ടില്ല. Key 3 5G എക്സ്ക്ലൂസീവ് ടു X2 5G ആണ് 3 മൊബൈൽസ്. അപ്പം ബ്ലാക്ക്ബെറി AirX 5G എക്സ്ക്ലൂസീവ് ടു 5G ഒരു ഫുൾ സ്ക്രീൻ ടച്ച് സ്ക്രീൻ മൊബൈലാണ്. ബ്ലാക്ക്ബെറി Key 3 5G ഒരു കീപാഡ് മൊബൈൽസും നെറ്റ്വർക്ക് കണക്ഷൻ ബ്ലാക്ക്ബെറി AirX 5G ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നെറ്റ്വർക്ക് ടെക്നോളജി നോക്കുകയാണെങ്കിൽ GSM ഉണ്ട്, CDMA ഉണ്ട്, HPA ഉണ്ട്, LTEയും 5G കണക്ടിവിറ്റി സപ്പോർട്ടും വരുന്നുണ്ട്. 6.9 inches വലിയൊരു സൂപ്പർ ആമിലെഡ് ഡിസ്പ്ലേ വിത്ത് ക്രോണിംഗ് ഗ്ലാസ് ഗൊറില്ല 7 പ്രൊട്ടക്ഷനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. സ്നാപ് ഡ്രാഗൺ 888 പ്രൊസസ്സറും ആൻഡ്രോയിഡ് 11 UIയും ആണ്. ബ്ലാക്ക്ബെറി ആൻഡ്രോയിഡ് 11 UI ആണ് വന്നിരിക്കുന്നത്. 10 GB 256 GB 12 GB 512 GB ഇതാണ് വേരിയൻറ്റുകൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയാണ് നിങ്ങൾ ആകർഷകമായി നോക്കേണ്ടത്. 108 MP പ്ലസ് 32 MP പ്ലസ് 16 MP പ്ലസ് 5 MP ക്വാഡ് ക്യാമറയാണ് വന്നിരിക്കുന്നത്. 64 MP ഒരു സെൽഫി ക്യാമറ. സെൽഫി ക്യാമറ മറ്റേതൊരു ആൻഡ്രോയിഡ് ഫോണിലും 64 നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഏറ്റവും മാക്സിമം പോയാൽ 32 MP ഇന്ന് വരെ ഞാൻ കണ്ട എല്ലാ സ്മാർട്ട് ഫോണുകളിലും സെൽഫി ക്യാമറ ഉള്ളത്. 7300mAh ഒരു വലിയ മാസീവ് ബാറ്ററിയാണ്. ഏറ്റവും ഇന്ന് വരെ ഇറങ്ങിയ എല്ലാ മൊബൈൽസിനും കാണും വലിയൊരു ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. USB 4.0 ആണ് ചാർജ് ചെയ്യാൻ. ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നതാണ് ബ്ലാക്ക്ബെറി പറയുന്നത്. പക്ഷേ എത്ര വാട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. 50,000 രൂപ അത് 49,990 രൂപയായിരിക്കുന്നു. 50,000 രൂപയിൽ നിന്ന് 100 രൂപ കുറഞ്ഞായിരിക്കും ഇന്ത്യയിൽ ഇറങ്ങുക. അതിന് ഈ പ്രൈസിങ് പ്രീമിയം സെഗ്മെൻ്റായിട്ട് ഇത് ഇത്ര വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാംസങ് കമ്പനിയായിട്ടും ഐഫോൺ കമ്പനിയായിട്ടും ഐഫോണും സാംസങ്ങുമായിട്ട് കമ്പനിക്ക് ഈ മൊബൈലിനെ കമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ബ്ലാക്ക്ബെറി പറയുന്നത്. അപ്പോൾ താഴത്തു നിന്ന് തുടങ്ങി മുകളിലേക്ക് പോകാനാണ് കമ്പനി വീണ്ടും ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നിൽ നിന്ന് തുടങ്ങാനാണ് ബ്ലാക്ക്ബെറി കമ്പനി വീണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ നല്ലൊരു ചാലഞ്ച് തന്നെയായിരിക്കും. വൺ പ്ലസ്, റിയൽമി, ഒപ്പോ, വിവോ പോലുള്ള മൊബൈലുകൾക്ക് നല്ലൊരു ചാലഞ്ച് തന്നെയായിരിക്കും ഈ മൊബൈൽ. അപ്പോൾ എന്തായാലും വരാനിരിക്കുന്നത് അടിപൊളി മൊബൈൽ തന്നെയാണ്. അപ്പോൾ മിഡ് റേഞ്ചിൻ്റെ കുറച്ചുകൂടെ മുകളിലുള്ള കമ്പനികൾക്ക് നല്ലൊരു തലവേദന തന്നെയായിരിക്കും. സാംസങ് കമ്പനിക്കും ഈ 50,000 രൂപയുടെ താഴെ അവർക്ക് പല ഫോണുകളും ഉണ്ട്. അവർക്കും നല്ലൊരു ചാലഞ്ച് കൊടുക്കുക എന്നുള്ളത് ഉറപ്പാണ്. പോരാത്ത ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. സോറി ഗൈസ്, തെറ്റി പോയി. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് അക്ഷയ് KA സൈനിങ് ഔട്ട്. ബൈ.